بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا توبوا إلى الله توبة نصوحة صدق الله العظيم وطلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنحاك تقصيرا جرى وتساهلا وبحفظ عين واللسان وسائر الأعضاء جميعا فجهدا لا تكسلا فالتوب مفتاح لكل طاعة وأساس كل الخير أجمع أشملا فإن ابتليت بغفلة أو صحبة في مجلس فتداركن مهرولا നമ്മൾ ക്ലാസ് എടുത്ത് വന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളുടെ അതിക്കയും ബഹുമാനപ്പെട്ട ഇമാം നവി തങ്ങളുടെ അതിക്കാർ എന്ന് കിതാബും രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് വന്നത്. അതിക്കയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് ശരീഅത്ത്, തരീഖത്ത്, ഹഖീഖത്ത് ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി, ഖാലിഖായ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുക. ഖിയാമുഹു ബിൽ അംരി വൻ നഹി ഇൻജല, അള്ളാഹുവിൻ്റെ കൽപ്പനയും അവൻ്റെ നിരോധാജ്ഞയും പൂർണ്ണമായി സ്വീകരിക്കുക, കൽപ്പിക്കപ്പെട്ടത് എടുക്കുകയും വിരോധിക്കപ്പെട്ടത് പൂർണ്ണമായി വെടിയുകയും, അതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ശരീഅത്തിൻ്റെ നിയമങ്ങളുണ്ട്. ചെറിയ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ എല്ലാറ്റിനും ശരീഅത്തിൽ നിയമമുണ്ട്. എല്ലാറ്റിനും ശരീഅത്തിൽ നിയമമുണ്ട്. ഒരു യഹൂദി ഒരിക്കൽ വന്ന് സഹാബിയോട് പറഞ്ഞു, ഒരു സഹാബിയെ കണ്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ നബി, നിങ്ങളുടെ നബി ഇവിടെ കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതും അതുപോലുള്ള നീചമായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളാണ്. ഞങ്ങളെ നബി അങ്ങനെയല്ല. സഹാബി തിരിച്ചടിച്ചു, ഞങ്ങളുടെ നബി നിങ്ങളുടെ നബി എന്ന് പറഞ്ഞിട്ട് ഇല്ല, എല്ലാവർക്കും നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്. ആ നബി വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നബി ഇവിടെ ഉണ്ടാകാൻ പാടില്ല
പുതിയ നബി പഴയ നബി ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു അങ്ങനെ ഉയർത്തപ്പെട്ടു പോയതാണ് ഇവിടെ ഭൂമിയിൽ ഇല്ല ഭൂമിയിൽ ഒരു പുതിയ നബി വരാനും പാടില്ല എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ വലിയ വലിയ വിഷയങ്ങൾ ഭരണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വിഷയം അതല്ല ഒന്ന് ഭരണം നടത്തൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജീവിക്കേണ്ടുന്ന നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബിസിനസ് നടത്താനുള്ള കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ തന്നെ ചെറുതാണെന്ന് നീ മനസ്സിലാക്കുന്ന കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിൽ പറയുക ഒരാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മൂത്രം കഴിഞ്ഞാൽ ഉടനെ അത് മുറിഞ്ഞു കിട്ടൂല പിന്നെയും പിന്നെയും മൂത്രിക്കണമെന്നിങ്ങനെ തോന്നി ഒരല്പനേരം അങ്ങനെ ഒക്കെ ചൊല്ലി കുറച്ച് അങ്ങനെ ഉക്കി വരുമ്പോൾ രണ്ടാമത് വീണ്ടും മൂത്രം വരും അല്ലെങ്കിൽ ഒന്ന് നടന്നാൽ മൂത്രം വീണ്ടും വരും അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് മൂത്രിച്ച് കഴുകി പോയാൽ പറ്റില്ല അങ്ങനെയാകുമ്പോൾ കഴുകി വീണ്ടും മൂത്രം ഉറ്റിയാൽ ആ ഉറ്റി വീണ മൂത്രം വസ്ത്രത്തിലാകും കാലിൻ്റെ തുടയിലാകും അങ്ങനെ നിസ്കാരം ഈ നജസ്സോടുകൂടിയുള്ള നിസ്കാരമായി മാറും അപ്പോൾ അവ അത് ചെറുതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിലും സംഗതി വളരെ വലുതാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിൻ്റെ അടുത്തുകൂടി നടന്നു പോയ രണ്ട് ഖബറിനടുത്ത് കൂടി പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്നഹുമാലൈ അദ്ദബാനി ഈ രണ്ട് പേരും ശിക്ഷിക്കപ്പെടുന്നു ഒമായു അദ്ദബാനി ഫി കബീരിൻ എന്നാൽ ഈ രണ്ടുപേരും അവരുടെ ദൃഷ്ടിയിൽ വലിയ ഒരു കാര്യമായി പരിഗണിക്കാത്ത വിഷയത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ വലുതാണ് ഒന്ന് ഏതാണ് അഹദുമാലായ അസ്തബരി ഉമിനൽ ബൗലി മൂത്രിച്ചാൽ ഇസ്തിബറ കഴിക്കൂല മൂത്രിച്ചാൽ ഇസ്തിബറ കഴിക്കൂല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മൂത്രിച്ചാൽ പെട്ടെന്ന് മൂത്രം പൂർണ്ണമായി പോയി എന്ന് തോന്നുന്നവർ അവർക്ക് പിന്നെ കാത്തു നിൽക്കേണ്ടതില്ല അവർക്ക് മനോഹരി അല്ലാതെ ഒരല്പം കൂടി വരാൻ ബാക്കിയുണ്ട് എന്ന് തോന്നുന്നവരൊക്കെ എപ്പോഴും കൂറ്റ് അനക്കുകയും കുരക്കുകയും ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ നടത്തത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ഉക്കിക്കൊണ്ട് ഉള്ളതൊക്കെ പുറത്തു പോക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ അബദ്ധം വരും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരാൾ മൂത്രിച്ചാൽ ഇസ്തിബറ ചെയ്യൂല എന്നിട്ടോ ആ മൂത്രം പിന്നീട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ അവൻ്റെ കാലിലും അവൻ്റെ വസ്ത്രത്തിലും ആവുകയും മൂത്രത്തോടുകൂടി നിസ്കരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് വലിയതായിട്ട് കാണൂലെങ്കിലും സംഗതി വളരെ വലുതാണ് അതുകൊണ്ട് അവൻ അദാബെടുക്കപ്പെടുന്നു മറ്റേ ആൾ വല്ലാഹറു എം സി ബിൻ നമീമത്തി നമീമത്തുമായിട്ട് നടക്കുന്ന ആളാണ് അയാൾക്ക് ഒരു ഹോബിയാണ് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ഗുണമായിട്ടും ഒക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷമാക്കി തരാം വേറൊരാളടുത്ത് പോയാൽ അയാൾക്ക് ഗുണമായിട്ട് വന്നിട്ട് എന്നെ കുറ്റം പറയാം എൻ്റെ അടുത്ത് വരുമ്പോൾ മറ്റേ ആളെ കുറ്റം പറയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് ഓരോരുത്തരെയും കാണുമ്പോൾ അവരടുക്കൽ നന്നായി തീരാൻ നോക്കിയിട്ട് കളവ് ഇങ്ങനെ പറയുന്ന ആളതാണ് നമീമത്ത് അപ്പോൾ
അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് ശരിയത്ത് എന്നാൽ ചെറുതല്ല, എല്ലാം വലുത് തന്നെയാണ്. അപ്പോൾ ഈ യഹൂദി പറഞ്ഞ ഇതൊരു ചെറിയ കാര്യം, മൂത്തടിക്കുന്ന കാര്യം, അത് വലുതാണ്. അതുപോലെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്രിക്കുന്ന ഒരാൾ വഴിയിൽ പോയി മൂത്രിക്കാൻ പാടില്ല, നിന്ന് മൂത്രിക്കാൻ പാടില്ല, ആളുകൾ കാണത്തക്ക നിനക്ക് മൂത്രിക്കാൻ പാടില്ല, പഴം വീഴുന്ന മരത്തിൻ്റെ ചുവട്ടിൽ മൂത്രിക്കാൻ പാടില്ല, ആളുകൾ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന പാർക്ക് മുതലായ സ്ഥലങ്ങളിൽ മൂത്രിക്കാൻ പാടില്ല, ആളുകൾ ബസ്സിനോ മറ്റ് വാഹനങ്ങൾക്കൊക്കെ കാത്തു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാകും, അവിടെ മൂത്രിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊന്നും മൂത്രിക്കരുത് എന്നും അവിടെ തുപ്പരുത് എന്നും വളരെ ശക്തിയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ കൊറോണ വൈറസ് വന്നപ്പോൾ തുപ്പിയാൽ, വഴി തുപ്പിയാൽ കാടിനെ ശിക്ഷയാണ്. ഇപ്പോഴും പാസ്സാക്കുകയാണ്, വഴിയിൽ തുപ്പിയാൽ കാടിനെ ശിക്ഷയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നലെയും അടുത്ത ദിവസങ്ങളിലൊക്കെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് വഴിയിൽ തുപ്പാൻ പാടില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വഴിയിൽ തുപ്പാൻ പാടില്ല. അപ്പോൾ വഴി തുപ്പരുത്, വഴിയിൽ മൂത്രിക്കരുത്, വഴിയിൽ കാഷ്ടിക്കരുത്. വഴിയിലും ജനങ്ങൾ വിശ്രമിക്കുകയോ പോവുകയോ ഇരിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അപ്പോൾ ചുരുക്കത്തെ അത് ചെറിയതല്ല, അതെല്ലാം വലുതാണ്. എന്താണ് വഴി തുപ്പാൻ പാടില്ല? ഇപ്പോൾ ഇവിടെ ഈ കൊറോണ വൈറസിൻ്റെ കാലത്ത് പറയാൻ കാരണം, ഈ തുപ്പിയാൽ അവിടെ വൈറസ് പെട്ടെന്ന് വരും, പെട്ടെന്ന് വൈറസ് ഓടി വന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടും, എന്നിട്ട് അതിൻ്റെ അടുത്തൂടെ ആരെങ്കിലും പോയാൽ ആ പോകുന്നവൻ്റെ മേൽ ആ വൈറസ് കൂടും. അങ്ങനെ അതിൻ്റെ എന്തായി രോഗമായി മാറി, പോസിറ്റീവായി മാറി, ചിലപ്പോൾ മരിച്ചു പോകും, ചിലപ്പോൾ ശിഫയാവും. അപ്പം അത്രയും അധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരീരത്ത് പഠിപ്പിച്ചിരിക്കുന്നു. ആ ശരീരത്ത് മുറുകെ പിടിക്കുക, അത് സൂക്ഷ്മത പ്രത്യേകമായി പാലിക്കുക, എന്നിട്ട് അള്ളാഹു തആലയിലേക്ക് ചേരുക. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി അതിന് ശേഷം മതികയിലുള്ള ഒരു അധ്യായം അത്തൗബത്തു, തൗബയാണ്. റമളാൻ അവസാനത്തെ പത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെത്രയായി? 18 18 തോന്നുന്നത്. വെള്ളിയോട് വെള്ളി 15, ശനി 16, ഞായർ 17, തിങ്കൾ 18, ചൊവ്വ 19. ആ അപ്പം ഇന്ന് 19 നോമ്പായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ നാളെയും കൂടി അവിടെ ദർശന് വരാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പള്ളിയിൽ 10 ദിവസം ഇൻഷാല്ലാ എത്തിക്കാഫിരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അവസാനത്തെ 10. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ ക്ലാസ് എടുക്കാൻ വരാൻ പറ്റുമോ എന്നറിയില്ല. പറ്റിയാൽ വരാൻ മതി, നാളെ പറയാം ഇൻഷാല്ലാ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് തൗബൻ്റെ ബാബ്, മിൻഹത്ത് തൗബത്തു, അതിക്കേര് തൗബൻ്റെ ഒരു ബാബ് എന്നെ പ്രത്യേകം എടുക്കുന്നു. തൗബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് ഉത്തുലുബ് മതാബൻ ബിൻ നദാമതി മുഖ്ലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. അതാണ് തൗബ. എന്താ തൗബ? ഒന്ന്,
കഴിഞ്ഞുപോയ ദോഷത്തിൻ്റെ പേരിൽ കയറിക്കുക. വെറുതെ ഇങ്ങനെ ഒരാൾ ദ്വാരക്കണ് കേൾക്കുമ്പോൾ അമി എന്ന് പറഞ്ഞാൽ അത് തൗബയാവില്ല. തൗബ എന്ന് പറഞ്ഞാൽ അന്നതം, അത്തൗബത്തു അന്നതം. കഴിഞ്ഞ കാലത്ത് തെറ്റ് ചെയ്തു പോയതിനെ സംബന്ധിച്ച് ഖേദം വരിക, കേറിക്കുക. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഖേദിക്കുക. രണ്ടാമത്തത് ഒബി അസ്മി തെറുക്കി തമ്പി ഭീമസ്തക്ബല, ഭാവിയിൽ ഇനി ദോഷം ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. കഴിഞ്ഞുപോയതിൽ തൗബ ചെയ്യുകയും ഖേദിക്കുകയും വരാൻ പോകുന്നത് ഇനി ചെയ്യുകയില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യുക, അതാണ് തൗബ. ആ തൗബൻ്റെ സമയം എപ്പോഴും സമയമാണ്. നമുക്ക് ഖേദം വന്നാൽ അത് തൗബയാണ്, അത് ഏത് സമയത്തും അതിൻ്റെ സമയമാണ്. പക്ഷേ ഈ പരിശുദ്ധ റമദാൻ മാസം തൗബ സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള മാസമാണ്. റമദാൻ മാസത്തിൽ നിന്ന് അവസാനത്തെ 10 ഏറ്റവുമധികം തൗബയ്ക്ക് പറ്റിയ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയും, റമദാനും റമദാൻ അല്ലാത്ത കാലത്തും എല്ലാം രാത്രി പകുതിയാകുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടോ പൊറുക്കലിനെ തേടുന്നവൻ, ഞാനവന് പുറത്തു കൊടുക്കാം. ആരെങ്കിലുമുണ്ടോ ദോഷത്തിൽ ഖേദിക്കുന്നവൻ, ഞാൻ അവൻ്റെ ഖേദപ്രകടനം സ്വീകരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും രാത്രി പകുതിക്ക് ശേഷം എല്ലാ ദിവസവും. റമദാനായിക്കഴിഞ്ഞാൽ പിന്നെ എത്രയോ അതിനേക്കാളും ഇരട്ടി ഇരട്ടിയായിട്ട് സ്വീകരിക്കുമെന്ന് അല്ലാഹു തആല അറിയിക്കും. അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ അത് അല്ലാഹു തആല ഏതെങ്കിലും ആളുകളെ നരകത്തിൻ്റെ ആളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ അവസാനത്തെ വിധി എന്ന നിലക്ക് മുബറമായ വിധി എന്ന് പറയും. ആ വിധി എന്ന നിലക്ക് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതും അല്ലാഹു തആല വിളിച്ച് പറയുകയാണ് അവസാനത്തെ 10 ആയാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ തൗബ പ്രത്യേകമായി കണക്കിലെടുക്കണം. ഉത്തുലുബ് മതാബൻ ബിന്നദാമത്തി മുക്കലി ആ, യാതൊരു നിരക്കും കളങ്കം കൂടാതെ സംശയം കൂടാതെ കഴിഞ്ഞുപോയ എല്ലാ ദോഷത്തെ തൊട്ടും ഖേദിക്കുക. ഖേദം അത് കൽബിൻ്റെ ഉള്ളിൽ വേണം. അടുത്തവനെ ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, ഏ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ. അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോൾ എൻ്റെ കയ്യും കാലും ശരീരം മുഴുവനും അള്ളാഹുവിൻ്റേതാണ്, എനിക്കധികാരമില്ലാത്തതാണ്. അതിലുള്ള കഴിവ്, നടക്കാനും ഇരിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ്, ഭക്ഷണം കഴിക്കാനുള്ള കഴിവ്, എല്ലാ കഴിവും അള്ളാഹുവിൻ്റെതാണ്, എനിക്കൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി ഞാൻ ചെയ്തു പോയിട്ടുള്ളത് വലിയ അബദ്ധമായിപ്പോയി എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയും കരയുകയും ചെയ്യുക, അതാണ് തൗബ. അക്കൂട്ടത്തിൽ നമ്മൾ അമലുകൾ നന്നാക്കുകയും വേണം. അപ്പോൾ ഈ കഴിഞ്ഞുപോയ ദോഷത്തിന് തൊട്ട് ഖേദവും ഒബി അസ്മി തർക്കിൽ തമ്പി ഫീമസ്തക്ബല, ഭാവിയിൽ ദോഷം ചെയ്യൂല എന്നുള്ള നല്ല കരുത്ത്, ഒരൊറ്റ കരുത്ത് അങ്ങോട്ട് കരുതുക. ഇനി ഭാവിയിൽ ഞാൻ ദോഷം ചെയ്യൂല, ദോഷത്തിലേക്ക് പോകൂല എന്ന് കരുതി ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. അതാണ് റബ്ബു തആല പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ.
الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس وسارعوا നിങ്ങൾ ഉളരുക الى مغفرت من ربكم നിങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ കാത്തിരിക്കുകയാണ് ആ മൗഫിറത്തിലേക്ക് നിങ്ങൾ ഉളരുക നിങ്ങൾ ഉളരണം വേഗം ഇനി സമയം ഇല്ല സമയമായിക്കഴിഞ്ഞു അതുകൊണ്ട് ഉടനെ നിങ്ങൾ അല്ലാഹു തആല പുറത്തു തരാനുള്ള മാർഗത്തിലേക്ക് ഉളരുക വ ജന്നത്തിൻ സ്വർഗത്തിലേക്കും ഉളരുക അല്ലാഹു അസ്സമാവാത്തു വൽ അർളു ആ സ്വർഗത്തിൻ്റെ വിശാലത ഏഴ് ആകാശവും ഏഴ് ഭൂമിയും കൂടിയതാ ഏഴ് ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും വിശാലത എത്രയാണോ അങ്ങനെ വിശാലതയുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ചിട്ടുള്ളത് ആ സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടം പോലെ പോകാനും ഇരിക്കാനും നടക്കാനും എല്ലാം കഴിയും ഫിഹാ സുറുറും മർഫുഅ വഅക്വാബും മൗദൂഅ والفارق مصفوفا وزرابي مبثوثا وصدارنا بلي آية كالكنا سورة الله تعالى ورئينا أولا ذل سپرنگين دي كتل كال إنجان آلنگري چطول سپرنگين دي كتل كتل من دي عيدية أولا دي بوغن دا أولا سادن كتل من دي سال آ كتل من دي أغوطم غوطم تينجالو مرنجالو أذنگ كتل دوان ഒരു പഴം കഴിച്ച് വേറൊരു പഴം അപ്പുറത്താണുള്ളത് അതിന് എഴുന്നേറ്റ് പോകേണ്ടതില്ല കൊണ്ടുത്തരാനും ആളുണ്ട് ആളില്ലെങ്കിൽ തന്നെ ഈ കട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സ്പ്രിങ്ങിൻ്റെ കട്ടിലാണ് ഇഹാസുറവും മറുപുക പിന്നെ വാക്കുവാമുൻ കോപ്പകൾ എന്തെല്ലാം തരത്തിലുള്ള കോപ്പകളാണ് എന്തെല്ലാം കുടിപ്പുകളാണ് എന്തെല്ലാം ജ്യൂസുകൾ എന്തെല്ലാം പാലുകൾ എന്തെല്ലാം തേൻ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം രുചിയിൽ ഒരിക്കലുള്ളതിൻ്റെ രുചിയല്ല പിന്നെ ഒരിക്കലുണ്ടാവുക കണ്ടാലൊരുപോലെ തോന്നും രുചി മാറിയതാണ് അങ്ങനെയുള്ള കുടിപ്പും ഭക്ഷണവും പഴവർഗ്ഗങ്ങളും എല്ലാം ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗം ആ സ്വർഗത്തിൽ മോമിനീങ്ങളെ കാര്യം പറഞ്ഞത് എന്താണറിയോ യുദ്ധത്തിൽ മുത്തക്കയിൻ അത് മുത്തക്കൈങ്ങൾക്കാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് മുത്തക്കൈങ്ങൾക്കാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് ആ മുത്തക്കൈങ്ങളെ അവസ്ഥ എന്താണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവർ അല്ലേ ചിലവഴിക്കുന്നവർ തന്നെ ഇപ്പോൾ ഈ കൊറോണ വൈറസ് വന്നപ്പോൾ അതിനൊന്നും കൊടുക്കാനില്ല ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് കൊടുക്കൽ നിർത്തിയവരുണ്ട് അതേസമയത്ത് ഉള്ള കാലത്ത് കൊടുക്കുന്നതിൻ്റെ അത്ര കൊടുക്കണ്ട ചെറിയത് എവിടെന്തെങ്കിലുമൊക്കെ ഉള്ള ആ മക്ക് ചെത്തുണ്ടല്ലോ അതും സാധുക്കൾക്ക് ഒന്ന് കൊടുത്താൽ എത്രയോ വലിയ സന്തോഷമാണ് അപ്പോൾ അതാണ് അല്ലാഹു പറഞ്ഞത് യുൻഫിഖൂന അവർ ചെലവഴിക്കും ഫിസ്സറായി അവർക്ക് ക്ഷേമമുള്ള സമയത്ത് അവരെ കയ്യിൽ നല്ലവണ്ണം കാശുള്ള സമയത്ത് അവർക്ക് സന്തോഷമുള്ള സമയത്ത് അവർ ചെലവഴിക്കും വല്ലറായി അതൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്തും ചെലവഴിക്കും അപ്പോൾ ഉള്ളപ്പോൾ അതിനനുസരിച്ച് കൊടുക്കണം ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാതെ എങ്ങനെ പറ്റുക അപ്പോൾ ഞങ്ങളിവിടെ ശമ്പളം കൊടുക്കണം എത്ര ആയിരത്തോളം ആൾക്ക് ശമ്പളം കൊടുക്കണം മർക്കസിൻ്റെ വക മർക്കസിൻ്റെ വക ആയിരത്തോളം ആൾക്ക് ശമ്പളം കൊടുക്കണം എവിടെയൊക്കെ ഉണ്ട് ശമ്പളത്തിൻ്റെ കീഴിൽ കാശ്മീർ ബംഗാൾ തൊട്ട് യു പി അങ്ങനെ തുടങ്ങി ഇന്ത്യൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ഉണ്ട്
പകലം കൂടി കൂട്ടിയാൽ ആയിരത്തിനടുത്ത് ശമ്പളം കൊടുക്കേണ്ട ആൾക്ക് ആയിരത്തിനടുത്തുള്ള ആൾക്ക് എണ്ണത്തിൽ ശമ്പളം കൊടുക്കണം. ഒരാളെ ശമ്പളം പത്ത് പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരെയാണ് ശമ്പളം. അതൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ശമ്പളം പകുതിയാണ് കൊടുത്തത്. ഉസ്താദ്മാരോടൊക്കെ പറഞ്ഞ് ഇൻഷാല്ലാ പിന്നെ തരൂ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കണമെന്ന് വന്നിട്ട് പകുതി കൊടുത്തു. കാരണം നമുക്ക് വീടിൽ നിന്നുള്ള വാടക കിട്ടാനുണ്ടായിരുന്നു കുറച്ച് കോഴിക്കോട്. അത് വീടി അടച്ചിട്ടത് കൊണ്ടത് അവർ തരുന്നില്ല, തരുമില്ല. പിന്നെ മറ്റുള്ളവർക്കൊക്കെ അവിടെയൊക്കെ ഒന്ന് ചോദിക്കാനും പറയാൻ സമയവും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ തൽക്കാലം പകുതിയാക്കി. ഇനിയിപ്പോൾ ഈ മാസത്തിൽ എന്താ ചെയ്യുക, തീരെ കിട്ടൂല. പക്ഷേ അൽഹംദുലില്ലാ ചില ആളുകൾ നമ്മളെ പ്രവർത്തകന്മാർ അയച്ചു തരുന്നുണ്ട് നമ്മളെ അക്കൗണ്ടിലും അല്ലാതെയും എല്ലാം ചെറിയ ചെറിയ സംഖ്യകൾ അവരെ കഴിവിൻ്റെ പരമാവധി ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു തആലാൻ്റെ ദീൻ അങ്ങനെ നിന്നുപോകും. അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കുന്നത് അങ്ങനെയാണ്, എല്ലാവിധത്തിലും നിലനിൽക്കും ഇൻഷാല്ലാ. അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ നമുക്ക് സഹായങ്ങൾ അയച്ചു തരുന്നവരുണ്ട്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തആല അതെല്ലാം എളുപ്പമാക്കട്ടെ. അപ്പം അങ്ങനെ യുംഫിഖൂന ഫിസ്സറായി വല്ലറായി. പിന്നെ മറ്റൊന്ന് പോൽ കാതിമീനിൽ വയുവ, ദേഷ്യം പൃത്തിക്കുമ്പോൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വായിൽ നിന്ന് വരുന്ന വാക്കെല്ലാം പറഞ്ഞ് അങ്ങനെ ആകുന്ന ആളുകളല്ല. ദേഷ്യം പിടിക്കുമ്പോൾ അതിനെ വിഴുങ്ങാന്ന ഒൽ കാതിമീനിൽ വയുവ, ദേഷ്യത്തെ വിഴുങ്ങിക്കളയുന്നവർ. ഭയങ്കര ദേഷ്യം വരും ചിലപ്പോൾ, അങ്ങനെ വന്നാൽ ആ സമയത്ത് അത് വിഴുങ്ങിക്കളയണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം അർത്ഥം. ദേഷ്യത്തിനനുസരിച്ച് അടിക്കാനോ പറയാനോ ചീത്ത പറയാനോ ഒന്നും പോകാൻ പാടില്ല. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം. ജനങ്ങളിൽ നിന്ന് വരെ തെറ്റും സംഭവിച്ചാൽ ആ തെറ്റുകൾക്ക് മാപ്പാക്കി കൊടുക്കണം. ജനങ്ങൾക്ക് നമ്മൾ മാപ്പാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അള്ള പിന്നെ നമുക്ക് മാപ്പാക്കി തരുമോ? അത് തരൂല. നമ്മൾ ചെയ്തു പോയ തെറ്റ് അള്ളാഹു തആല മാപ്പാക്കി തരണമെങ്കിൽ നമ്മളോട് ഏതെങ്കിലും ജനങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റിനെ നാം അവർക്ക് മാപ്പാക്കി കൊടുക്കണം. അപ്പോഴേ അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരൂ. ആഫീന അന്നാസ്, മനുഷ്യർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുന്നവർ അവരാണ് മുത്തഖികൾ. അപ്പോൾ ഇന്ന് തൗബ എന്ന വിഷയമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ തൗബക്ക് ഒരു നിബന്ധന കൂടിയുണ്ട്, ബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫർഅവക്കമില. ഒന്ന്, ഖേദിച്ച് മടങ്ങുക, ഖേദിക്കുക. രണ്ടാമത്തത്, ഇനി ദോഷം ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. മൂന്നാമത്തത്, മനുഷ്യരുടെ ഹക്കിൽ നിന്ന് ഒഴിവാവുക. ആളുകൾക്ക് വല്ലതും കൊടുക്കാനുണ്ടോ അത് കൊടുക്കുക. കൊടുക്കാൻ ഒരു വിധത്തിലും സാധിക്കാത്തതാണെങ്കിൽ അത് പറഞ്ഞിട്ട് അവധി വാങ്ങുക. കൊടുക്കാൻ കഴിയാത്തത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അധിക പേർക്കും കൊടുക്കാൻ കഴിയും. പക്ഷേ ഇവൻ വെറുതെ അനാവശ്യമായി ബാങ്കിൽ നിന്ന് കടമെടുത്ത് എന്നിട്ട് അവന് താമസിക്കാനുള്ള വീടെടുക്കുന്നതിന് പകരം ഒരു പത്ത് ഫാമിലിക്ക് താമസിക്കാനുള്ള വലിയ വീട് അങ്ങോട്ട് നിർമ്മിക്കുകയും പിന്നെ മറ്റുള്ള വലിയ 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 സൗകര്യങ്ങൾ, വലിയ കാറും വലിയ റോഡും വലിയ പന്തവും ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പവറുകളൊക്കെ ഉണ്ടാക്കി ആരോട് ബാങ്കിൽ നിന്ന് പണമെടുത്തിട്ട് കടമെടുത്തിട്ട് പലിശക്കെടുത്തിട്ട്
അപ്പോൾ പലിശൻ്റെ തെറ്റും വന്ന് അതിൻ്റെ പുറമെ ഈ കടവുമായി. പിന്നെ കുറേ ഇങ്ങനെ കഴിയുമ്പോൾ പലിശ കൊടുക്കാൻ തന്നെ കാശുണ്ടാവില്ല, അതിന് വേറൊരാളോട് കടം വാങ്ങി അയാൾക്ക് കൊടുക്കാനായി. ആ കടം വാങ്ങിയ പലിശ സംഖ്യ കൊണ്ട് പലിശ അടച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടം കൊടുക്കണം, അതിന് വേറൊരാളോട് വാങ്ങി. ഇങ്ങനെ താനാവശ്യമായ കടം വാങ്ങലും പലിശ ഇടപാട് നടത്തലും ഇതൊക്കെ ചെയ്തിട്ടാണ് അധിക പേരും ഇപ്പോൾ പൊളിഞ്ഞു പോയതല്ലോ. ചുരുക്കം ചില സാധുക്കളുണ്ടാവും, മഴ പെയ്തപ്പോൾ മഴ വീട് പൊളിഞ്ഞു പോയി, അതൊന്ന് പെട്ടെന്ന് കെട്ടിക്കണം, നാല് കല്ല് വാങ്ങി ഒന്ന് വെച്ച് ചെറിയൊരു കട്ടിലും വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കണം, അതിന് ഒരു വഴിയില്ല. അപ്പോൾ ചെന്നൊരു 10 rupees കടം വാങ്ങി, അല്ലെങ്കിൽ 25 rupees കടം വാങ്ങി അതുണ്ടാക്കി. അത് കടം ആണ്. അവർ ഞാൻ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിത്തരുമെന്ന് പറയുക, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് തരുമെന്ന് പറയാം. ഇതൊക്കെ ചെറിയ ചെറിയ കടങ്ങളുണ്ടാവും, അല്ലാതെ ഈ വലിയ കടങ്ങൾ ആളുകൾക്ക് വരുന്നത് മുഴുവനും അനാവശ്യമായി കടം വാങ്ങിയിട്ടാണ്. വീട് ആവശ്യത്തിനും വലിപ്പം മതിയല്ല, പിന്നെ അതിൻ്റെ അപ്പുറൊരു വീട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? അത് കിബറല്ലേ? അതുപോലെ നിൻ്റെ പറമ്പിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പുകളൊക്കെ നീ തന്നെ വാങ്ങിക്കൂട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? വേറെ വാങ്ങിക്കോട്ടെ, നിനക്കെന്താ? നിൻ്റെ കയ്യിലുള്ള കാശിന് പറമ്പ് വാങ്ങിയാൽ പോരെ, അത് പോരാ. എന്നിട്ട് അതും എനിക്ക് വേണം, അതും വേണം, അതും വേണം, എന്നിട്ട് തൊട്ടടുത്തുള്ളതെല്ലാം വാങ്ങുക. അതിന് എവിടെ നിന്നാണ് കാശ് കിട്ടുന്നത്? അത് ബാങ്കിൽ നിന്ന് പലിശക്ക് എടുക്കുക. അതൊക്കെ ജനങ്ങൾ ഒഴിവാക്കണം, അള്ളാഹുവിനെ പേടിക്കണം. പലിശ അത് ഭയങ്കര ഹർബിൻ ഹർബി മിൻ അല്ലാഹ്, അള്ളാഹു തആല പലിശ വാങ്ങുന്നവരോട് യുദ്ധത്തിലാണെന്ന. പലിശ വാങ്ങുന്നവരോട്, പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു തആല യുദ്ധത്തിലാണെന്ന ഖുർആൻ പറഞ്ഞു. അത്ര കടുപ്പപ്പെട്ട തെറ്റാണ്. അള്ളാഹ് യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യാൻ വെച്ചാൽ ശത്രുവാണെന്നതിന് അർത്ഥം. പലിശയുമായി പിന്നെ കടം വാങ്ങിയത് കൊടുക്കാതെയായി, രണ്ട് തെറ്റും, ഇരട്ട തെറ്റായി. കടം വാങ്ങിയത് കൊടുക്കാത്തൊരു തെറ്റും, പലിശ വാങ്ങി പലിശക്ക് കൊടുത്ത ഒരു തെറ്റും, പലിശ കൊടുത്ത തെറ്റ്. അതുകൊണ്ട് ജനങ്ങൾ സൂക്ഷിക്കണം, ആവശ്യമായി മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. കടം വാങ്ങുമ്പോൾ ഏകദേശം അത് വീടാൻ എന്തെങ്കിലും ഒരു വഴി മനസ്സിൽ കണ്ടുവെക്കണം, അങ്ങനെ കണ്ടിട്ട് മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങൾ കടം വാങ്ങലുണ്ട് സ്ഥാപനത്തിന് വേണ്ടി, അതും കണ്ടമാനം കടം വാങ്ങിയിട്ട് ഞങ്ങൾ സ്ഥാപനമൊന്നും ഉണ്ടാക്കില്ല. ഒരു സ്ഥാപനം വളരെ അടിയന്തരമാണ്, കുട്ടികൾക്ക് താമസിക്കാൻ ഒരു കെട്ടിടം, അതിന് കുറച്ച് കാശ് ഒരാൾ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തുടങ്ങി, തുടങ്ങി നോക്കുമ്പോൾ അത് മതിയാകുന്നില്ല. അപ്പോൾ അതിന് നിർത്തിവെക്കാൻ നിവർത്തില്ല, വഴിയിൽ നിർത്തിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ ഒരാളെ നമുക്ക് വേറെ കിട്ടും എന്ന് കണ്ടിട്ട് അതങ്ങോട്ട് പൂർത്തിയാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മഴ കൊണ്ട് എല്ലാം മോശമായി പോകുമല്ലോ. ഒരു ബിൽഡിങ് എടുക്കുമ്പോൾ അതിൻ്റെ ചിട്ടയനുസരിച്ചിട്ട് എടുക്കണം, അതിൻ്റെ കണക്ക് പ്രകാരം. അപ്പോൾ അതെടുക്കാൻ പോകുമ്പോൾ ഈ കിട്ടിയ കാശ് മതിയാകുന്നില്ലെങ്കിൽ അപ്പോൾ ഇനി ഇൻഷാല്ലാ കിട്ടും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കടം വാങ്ങലുണ്ട്, വർക്കസിന് ഞാൻ വാങ്ങലുണ്ട്, അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ പേരോട് സിറാജുലുദ്ദക്ക് കടം വാങ്ങും, ഖലീൽ തങ്ങൾ മഴത്തന്നെ വേണ്ടി കടം വാങ്ങും, അതുപോലെ അൽമക്കറു സുനിക്ക് കടം വാങ്ങും, സാദിയക്ക് കടം വാങ്ങും. അതൊക്കെ ഇങ്ങനത്തെ കടം വാങ്ങലാണ്, അല്ലാതെ ഒന്നുമില്ലാത്തതിന് നമ്മൾ എത്രയെങ്കിലും കടം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യാറില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നതല്ലേ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മളെ ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കണമെന്ന്, അവർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കഴിവനുസരിച്ച് വളരെ അത്യാവശ്യമുള്ളത് ചെയ്യുകയും അതിൽ പോരായ്മ വരുന്നത് കടം വാങ്ങുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്.
മറ്റേ യേശു ഒരു വ്യക്തിപരമായ ജീവിതം, ആ ജീവിതത്തിൽ അനാവശ്യമായ വീടുണ്ടാക്കാൻ കടം വാങ്ങലോ അല്ലെങ്കിൽ അനാവശ്യമായ പറമ്പ് വാങ്ങാൻ വേണ്ടി കടം വാങ്ങലോ അതൊന്നും ഒരിക്കലും അനുവദനീയം തന്നെയല്ല. അനുവദിക്കപ്പെടാത്ത നിനക്ക് വെറുതെ കടം വാങ്ങുക, എന്നിട്ട് പിന്നെ പലിശയും പലിശൻ്റെ പലിശയായി എല്ലാം അവസാനം വെക്കേണ്ടി വരും. അല്ലെങ്കിൽ വെക്കാണ്ട് അങ്ങോട്ട് പോയി മരിച്ചു പോകുക തന്നെ. മരിച്ചു പോയാൽ പിന്നെ ആരെ തിരിഞ്ഞു നോക്കുമോ? ഒരാളും തിരിഞ്ഞു നോക്കൂല. അങ്ങനെ കടവും വിടൂല, ആഹ്ലാദത്തിൽ വെച്ചിട്ട് വലിയ അതാപായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അന്യ ആളുകളുടെ മനുഷ്യരുടെ എല്ലാ ഹക്കിൽ നിന്നും എല്ലാ ഇടപാടിൽ നിന്നും ഒഴിവാങ്ങണം. അപ്പോഴാണ് തൗബ ശരിയാകുന്നത്. അതിലെ കോലം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കൊടുത്ത് വീട്ട് തന്നെ, അല്ലെ, അഥവാ നിർബന്ധമായി വാങ്ങിപ്പോയതാണ്, തൽക്കാലം കിട്ടിയില്ല. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ കൊടുക്കുക, ഈ റമളാൻ മാസത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, റമളാനിൽ കൊറോണയായിപ്പോയി, അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ സ്ഥാപനം നടത്തുന്നവരൊക്കെ റമളാൻ മാസം കൊണ്ട് പലരും സദക്ക ചെയ്യും. ആ സദക്ക കൊണ്ട് നമ്മളെ സ്ഥാപനം നടത്താം, കടം വീടാമെന്നൊക്കെ കരുതിയതായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം എവിടെയും പോകാനില്ല, എവിടെയും സദക്ക തരാൻ ആളില്ല, കുറഞ്ഞു. അപ്പോൾ ബേജാറായി. എന്നാലും അവരോടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇൻഷാല്ലാ പിന്നീട് വീടുമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ സംഗതികളും നീ ശരിക്ക് സൂക്ഷിക്കണം, പൂർത്തിയാക്കണം. എല്ലാ സമയത്തും നമുക്ക് ഒരു ഒരു കണക്ക് പരിശോധന, ഒരു ഓഡിറ്റ്, എൻ്റെ ദോഷവും എൻ്റെ അമലും എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ഒരു ഓഡിറ്റ് നടത്തണം. എന്തെല്ലാം വീഴ്ചകളാണ് നമ്മിൽ നിന്ന് വന്നു പോകുന്നത്, എന്തെല്ലാം പോരായ്മകളാണ് നമ്മളിൽ നിന്ന് വരുന്നത്, അതെല്ലാം ശ്രദ്ധിച്ച് ഒരു ഓഡിറ്റ് നടത്തുന്നത് പോലെ നമ്മുടെ മുഴുവൻ അമലുകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ശ്രദ്ധിച്ച് പിന്നെ ഭാവിയിലേക്ക് നടക്കുകയും പിന്നെ കണ്ണിനെ സൂക്ഷിക്കുക, നാവ് സൂക്ഷിക്കുക, ബാക്കിയുള്ള എല്ലാ അംഗങ്ങളെയും സൂക്ഷിക്കുക. അപ്പോൾ അതാണ്. അതുകൊണ്ട് ആദ്യമായി തൗബ ചെയ്ത് മടങ്ങുക. ആ തൗബ എല്ലാ ത്വാഅത്തിൻ്റെയും എല്ലാ ഇബാദത്തിൻ്റെയും താക്കോലാണ്. അത് എല്ലാ ഖൈറിൻ്റെയും തറയാണ്. അത് കെട്ടി ആ തറന്മൽ നിർത്തിയിട്ട് തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഖേദിച്ച് മടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ട് ഇനി മേലിൽ ദോഷമുണ്ടാവുകയില്ലെന്ന് സമ്മതിച്ച് അങ്ങനെ നാവിനെയും ഗുഹ്യസ്ഥാനത്തെയും മറ്റെല്ലാ അംഗങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് തൗബൻ്റെ അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ ഓതിപ്പോയി, മൻ ളമിന ശൈഇനി ദഖല ജന്ന. ഒന്ന് നാവ്, മറ്റൊന്ന് അവൻ്റെ ഗുഹ്യസ്ഥാനം. ഇത് രണ്ടിനെയും ഒരാൾ സൂക്ഷിച്ചാൽ അവൻ സ്വർഗം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ സ്വാലിഹ്യങ്ങളില്ല നമ്മളെപ്പെടുത്തി തരട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടു മാറി ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ മാത്രം സ്വീകരിക്കാൻ നടക്കാനും അല്ലാഹു തൗഫീഖ് നൽകി തരട്ടെ.
ആയിഷ എന്ന ഒരു സഹോദരി 300 കിലോ അരിയുടെ കാശ് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ മാതാപിതാക്കൾക്ക് പരലോകം നന്നായി കൊടുക്കട്ടെ. അവരുടെ ഭർത്താവിനും അവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. മക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൻബർ സാദിഖ് പേരാമ്പ്ര ഖത്തറിൽ നിന്ന് യതീംഖാനയിലേക്ക് 14,500 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. 14,500 അല്ലാഹു തആല ആ സംഭാവന കബൂൽ ചെയ്യട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അജ്മാനിലെ മുഹമ്മദ് ഷെരീഫ് പുന്നത്തല തകാഫുൽ ഒരു കുട്ടിയുടെ പൂർണ്ണ ചെലവ് ഒരു കൊല്ലത്തേക്ക് ഏറ്റെടുത്ത് 25,000 രൂപ നൽകി അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ കുട്ടിയുടെ ജീവിതം അയാളെ ഏറ്റെടുത്തതുപോലെ അയാളുടെ ജീവിതം അള്ളാഹു തആല ഏറ്റെടുക്കുമാറാകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഖത്തർ ഹമദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സഖാഫി അല്ലോ സുഹൃത്തിന് COVID-19 പോസിറ്റീവായി കാണിച്ചു എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാ ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാ ശിഫയാക്കട്ടെ. അല്ലാ ബഹ്റൈനിൽ നിന്ന് വില്ലിയാപ്പള്ളിക്കാരനായ ഒരു സുഹൃത്ത് തക്കാഫുൽ സംഖ്യ 25,000 അയച്ചിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കച്ചവടത്തിലും കൃഷിയിലും തൊഴിലിലൊക്കെ ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു തആല അദ്ദേഹത്തിന് ഇഖ്ലാസും ഏറ്റിക്കൊടുക്കട്ടെ. ഈമാൻ ഏറ്റിക്കൊടുക്കട്ടെ. മക്കൾ സ്വാലിഹാവായ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. തക്കാഫുൽ മെമ്പറുടെ ഭാര്യ അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാ റിസൾട്ട് നെഗറ്റീവ് ആവാൻ അല്ലാ എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ആ പെണ്ണിൻ്റെ സുഖ എളുപ്പമാക്കി ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാ മങ്ങാട് മുൻപ് ദർസ് നടത്തിയിരുന്ന പെരുവള്ളൂർ ഷംസുദ്ദീൻ മുസ്ലിയാരുടെ ആണ്ട് അല്ലോ ആ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് മങ്ങാട് ജമാഅത്തുള്ളി ദർസ് നടത്തിയത് നല്ലൊരു ആലിമായിരുന്നു പെരുവള്ളൂർ ഷംസുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിവസമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ. അള്ളാഹ് അഡ്നോക്കിലെ വെസ്റ്റേൺ ഏരിയയിലെ മാക് മെമ്പർമാർ സംഭാവന അയച്ചിട്ടുണ്ട്. പലർക്കും വിവിധ പ്രയാസങ്ങളുണ്ട്. അല്ലാ ആ കുട്ടികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ എടുത്തു കളയണേ. അല്ലാ വൈലത്തൂർ സൈദലവി ഹാജിയും ഭാര്യയും തകാഫുൽ മെമ്പറാണ്. 25,000 50,000 രൂപ അവർ അയച്ചിട്ടുണ്ട്. അവരുടെ അസുഖങ്ങളൊക്കെ അവർ ശിഫയാക്കി കൊടുക്കട്ടെ. അന്നില്ല ഭാര്യയും ഭർത്താവ് രണ്ടാളും ഓരോ കുട്ടിയെ ഏറ്റെടുത്ത് 25,000 വീതം 50,000. അള്ളാഹു തആല അത് കബൂൾ ചെയ്യട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളും അവർ ശിഫയാക്കി കൊടുക്കട്ടെ. മക്കളെ അള്ളാഹു തആല ആക്കി കൊടുക്കട്ടെ. പൊന്മുണ്ടം അസീസ് ഹാജി ₹10,000 മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഉമ്മൻ്റെ പേരിൽ അള്ളാഹു തആല അത് കബൂലാക്കി കൊടുക്കട്ടെ. ഉമ്മൻ്റെ എല്ലാ ദോഷവും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഹരിക്കും.
അലൈക്കും അസ്സലാം. റിയാദിലെ മിസ്ബാഹി കുറ്റിപ്പാല 25,000 രൂപ നമ്മളെ മർക്കസ് കൾച്ചർ സെൻ്ററിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അത് സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖൈറായ ഉദ്ദേശം അള്ളാഹു പൂർത്തിയായി കൊടുക്കട്ടെ. ഷംസുദ്ദീൻ ഹാജി പുലിക്കോട് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ആളാണ് വലിയ ഒരു തുക കൾച്ചർ സെൻ്ററിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കി കൊടുക്കട്ടെ. അമ്മോ 50 ചാക്ക് നെയ്ച്ചോറിൻ്റെ അരി ഏറ്റെടുത്ത് നമ്മുടെ പ്രധാന സഹകാരി ഒരാൾ കുട്ടികൾക്ക് കൊടുക്കാൻ അൽഹംദുലില്ല. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹലാല ഉദ്ദേശവും പൂർത്തിയാക്കട്ടെ. നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്ന അബ്ദുൽ അസീസ് ഹാജി ബേപ്പൂര് അസുഖമായി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് അരിബാഭഗിതങ്ങളൊക്കെ കൂടെ എപ്പോഴും പോകുന്ന സഹായിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. എന്താ അറിയില്ല. ഇസ്മായിൽ മുരിങ്ങാട്ട് ഓൺലൈൻ വഴി 4,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. മർക്കസിൻ്റെ പ്രധാന സഹായി കടവത്തൂര് മൂസഹാജിയുടെ ഉമ്മയുടെ 40 ആണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ കബർ മുഴുത്തായി കൊടുക്കട്ടെ. കെ വി മുഹമ്മദ് ഹാജിക്ക് ഇന്നലെ ധാരണിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി കൊടുവള്ളി. അദ്ദേഹത്തിൻ്റെ വാപ്പയും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. മൊത്തം അവർക്ക് രണ്ടാൾക്കും പുറത്തു കൊടുക്കട്ടെ. കെ വി മുഹമ്മദ് ഹാജി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وسماطة الاعداء. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. اللهم اصرف عنا شر الوباء والجدري والطاعون وسائر الامراض المضرة المعدية يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മളെ ഈ ദർസിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഈമാനും ഹിദായത്തും അള്ളാഹു അവർക്കും നമ്മൾക്കും ഏറ്റി തരുമാറാകട്ടെ. നമ്മളെ വയസ്സ് അള്ളാഹു താല ആഫിയത്തോടുകൂടി ദീനിൻ്റെ ഖിദ്മത്തിനായി നീട്ടി തരുമാറാകട്ടെ. وصلى الله على سيدنا محمد وآله وصحبه اجمعين. الحمد لله.